നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്കണേ സഹാബ. ആർക്കെങ്കിലും നാള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരനായി മുത്തുനബികളുടെ കൂടെ സ്വർഗത്തിലും ഒരുമിക്കാൻ ആഗ്രഹമുണ്ടോ? അതിന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം വിളിക്കുമല്ലോ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിക്കുന്ന വിളി കേൾക്കുന്നവനാണല്ലോ. ആരാണോ അഞ്ചു വക്കത്ത് നമസ്കരിക്കുന്നത് അവൻ നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലും ഒരുമിച്ചാണെന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, സുജൂദുകൾ അധികരിപ്പിക്കുന്നവർ, അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്നവർ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ നമസ്കാരം, അത് അള്ളാഹു നേരിട്ട് വിളിച്ചു കൊടുത്ത ഒരു സമ്മാനമാണ് നമസ്കാരം. നിസ്കാരത്തിന്റെ മഹത്വം പഠിക്കാൻ രണ്ടു മണിക്കൂറത്തോ വാഴുന്നൊന്നും വേണ്ട. എന്തിനാ വാഴുന്നൊക്കെ? എന്താണ് നമസ്കാരം, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വഫാത്തിന്റെ വേളയിൽ അവസാന നിമിഷത്തിൽ മുത്തുനബികളുടെ ചുണ്ടനങ്ങുന്നത് കണ്ടു. അവിടേക്ക് ചെവി ചേർത്തു വെച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പും മുത്തുനബി നമ്മളോട് ഓർമ്മപ്പെടുത്തിയത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല, നമസ്കാരം നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തിന്റെ വേളയിൽ പോലും നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് നമസ്കാരത്തിന്റെ വില എന്തെന്ന് പഠിക്കാൻ, ആ നമസ്കാരത്തിന്റെ പ്രാധാന്യം പഠിക്കാൻ ആ ഒരൊറ്റ ഒരു രംഗം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ മതി. പക്ഷേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് അങ്ങനല്ല. ഇന്ന് നമസ്കാരം നമസ്കരിക്കാത്തത് എന്തോ അതൊരു പാപമായിട്ട് ഇന്നത്തെ യുവതലമുറ കാണുന്നില്ല, അത് പാപമായിട്ട് കരുതുന്നില്ല. അത് പ്രായമുള്ളവർക്ക് അല്ലെങ്കിൽ ഉസ്താദന്മാർക്ക് നമുക്ക് വെള്ളിയാഴ്ച മാത്രം പോയാൽ മതി ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ അഞ്ചു വക്കത്ത് നമസ്കാരം മഗ്രിബ് ഇശായി നിസ്കരിച്ചാൽ മതി, വേറെ എന്തപ്പാ അങ്ങനെ നിസ്സാരമായി തള്ളുകയാ. എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ നിസ്സാരമായി തള്ളാനുള്ളതല്ല. മഹാനായ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പച്ചക്കുപ്പിയുടെ മടിത്തട്ടിൽ മുത്തുനബികളുടെ ചാരത്ത് കിടക്കുന്ന ഈ സ്വഹാബി പറയുന്നുണ്ട്, ആരെങ്കിലും കാരണമില്ലാതെ ഒരു വക്കത്ത് നമസ്കാരം കളയാക്കിയാൽ അവൻ കാഫിറായി പോകുമെന്ന സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ പറയുന്നത്. ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആരപ്പ ഇന്നുണ്ടാകാം? ഒരു വക്കത്ത് നിസ്കാരം കാരണമില്ലാതെ മുടക്കിയ എന്താ കാരണം? എന്താ നിസ്കാരം മുടക്കാൻ പറ്റുന്ന കാരണം? എന്താ നമ്മുടെ വീട്ടിൽ പ്രായമുള്ള വാപ്പ, പ്രായമുള്ള ഉമ്മ രോഗം പിടിച്ച് വീടിന്റെ അകത്ത് കിടക്കുന്നുണ്ട്, ഇവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ ഇല്ലേ? അവിടെ മനസ്സിലാക്കണം. നമ്മുടെ കാര്യം ഇവിടെ രോഗം പിടിച്ചിട്ട് കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിൽ കിടക്കുന്ന നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, എത്രയും രോഗികളെ കണ്ടിട്ടുണ്ട്, ഇവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ ഇല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് നിന്റെ ദീൻ പഠിപ്പിക്കുന്നത്? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവർ ഇരുന്ന് നിസ്കരിക്കണം, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവർ കടന്ന് നമസ്കരിക്കണം. പിന്നെ മദ്ഹബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിഖ്ഹിന്റെ പണ്ഡിതന്മാര് പറയുകയാ, കിടന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കൈകാലുകൾ അനക്കി നമസ്കരിക്കണം. അപ്പൊ ഞാൻ പറയുന്നത്, മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യനും അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. പക്ഷെ നമ്മള് ഇന്ന് നിസ്സാര കാര്യങ്ങൾ, ഇന്നത്തെ പെണ്ണുങ്ങൾ ഉച്ചക്ക് വീട്ടില് ജോലി ചെയ്യുന്നു, മീൻ വെട്ടിക്കഴിഞ്ഞാ പിന്നെ കുളിക്കാതെ നിസ്കരിക്കാൻ പാടില്ല, ധാരണ എങ്ങനെ? അടുക്കൽ ശരീരം വിയർത്ത് കഴിഞ്ഞാ പിന്നെ കുളിക്കാതെ, അതുകൊണ്ടാണല്ലോ ദുഹർ അസർ വരെ എത്തിക്കുന്നേ. സാധാരണ നിസ്സാരമായി എന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ, ഒരു തലവേദനയുടെ പേരിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നടുവേദനയുടെ പേരിൽ ഞാനും നിങ്ങളും നിസ്കാരം ഇങ്ങനെ കളയുമ്പോ, മഹാനായ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആരാ ഉമർ തങ്ങൾ എന്താ നിസ്കാരം എന്നറിയുമോ? പരിശുദ്ധമായ കഅബാലയത്തിൽ ഹജ്ജിന് പോയി. ഹജ്ജിന് പോയിട്ട് അവസാനം വിടവാങ്ങലിന്റെ തവാഫ് നടത്തി കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് മഹാനായ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക
ശഹാദത്ത ഫീ സബീലിക വ മൗതതൻ ഫീ ബലദി നബിയിക. അല്ലാഹുവേ എനിക്ക് ഷഹീദാകണം. എവിടെ കിടന്ന്? മുത്തി നബിയുടെ നാട്ടിൽ കിടന്ന്. സഹാബത്ത് ആ ദുആ കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പള്ളിയിൽ കയറി നിന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വസീഖും ബി തഖ്വല്ലാ, അവിടുന്ന് തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ മരണം അടുത്തു, എനിക്ക് പോകാൻ സമയമായി, ഞാൻ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിനോട് എല്ലാവരോടും യാത്ര പറഞ്ഞു. പിറ്റേ ദിവസം ശനിയാഴ്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ സുബഹിക്ക് ഇമാമത്ത് നിൽക്കുകയാ. സുബഹിയുടെ നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുകയാ. ഓതുന്നത് പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യൂസുഫ്. യൂസുഫ് ഖുർആൻ സൂറത്തു യൂസുഫ് ഓതി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇമാമത്ത് നിൽക്കുന്നു. സ്വഹാബികൾ മുഴുവനും പുറകിൽ നിന്ന് നിസ്കരിക്കുന്നു. അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അബൂ ലുഹ്ലു എന്ന് പറയുന്ന ഒരു മജൂസിയായ മനുഷ്യൻ വിഷം കടർത്തിയ ഒരു കടാരയുമായി പള്ളിക്കകത്തേക്ക് കയറി വന്ന് പള്ളിയുടെ മിഹ്റാബിൽ ഇമാമത്ത് നിൽക്കുന്ന മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടിവയറ്റിലേക്ക് കത്തി അങ്ങ് കുത്തിക്കേറ്റി. ഉമ്രതങ്ങളുടെ വയറ്റിലേക്ക് ഇവിടുന്ന് കത്തി കുത്തി കയറ്റി. അള്ളാഹുബെ പടച്ചവനെ, ഉമ്രതങ്ങൾ വേദന സഹിക്കാൻ കഴിയാതെ കുത്തുകൊണ്ട് നിൽക്കുകയാ. അവൻ ഇറങ്ങിപ്പോകുന്ന വഴിയിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന എത്രയോ സഹാബത്തിന്, ആറോ ഏഴോ സഹാബത്തുകൾക്ക് നല്ലതുപോലെ കുത്തുകൊണ്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, കുത്തി മലർത്തി കെട്ടാൻ ഇറങ്ങിപ്പോയത് ഒരാളും ഇറങ്ങി ഓടിയില്ല. ഉമ്രതങ്ങൾ ഇറങ്ങി ഓടിയില്ല. തന്റെ പുറകിൽ നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒറ്റ സഹാബിയും വിളിച്ചു കൂവിയില്ല. ഒരാളും അവിടെ നിന്ന് ഭയപ്പെട്ടില്ല. എല്ലാവരും നിസ്കാരത്തിൽ തന്റെ മുന്നിൽ നിൽക്കുന്ന ഇമാമ് കുത്തുകൊണ്ടിട്ട് താഴേക്ക് വീഴുകയാണ്. തന്റെ അടുത്ത് നിന്ന സ്വഹാബിയുടെ ശരീരത്തിലും അവന് കുത്തിയിരിക്കുകയാണ്. പക്ഷേ ഒരാള് പോലും അനങ്ങിയില്ല, ഒരാള് പോലും പേടിച്ചില്ല. കാരണം എന്തെന്നറിയുമോ, അവർ നിൽക്കുന്നത് ആരുടെ മുന്നിലാണ്? ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലികുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധി മുന്നിലാണ് നിൽക്കുന്നത്. അവർ കനങ്ങാ കടിന്നില്ല. അവര് കൈകെട്ടിയ ഈ കൈകെട്ടിയിട്ട് അവർ അല്ലാഹുവിനോട് ചെയ്ത കരാർ എന്തെന്നറിയുമോ? നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവര് നമസ്കാരിക്കാൻ നമസ്കാരത്തിൽ കൈകെട്ടിയത്. ഒരാള് പോലും അനങ്ങിയില്ല. ഹത്താപദങ്ങളെ കുത്തുകൊണ്ടിട്ട് താഴേക്ക് പിടഞ്ഞു വീഴുകയാണ്. ആ സമയത്ത് ഉമരതങ്ങൾ വിളിച്ചു പറഞ്ഞു, മൂന്ന് പ്രാവശ്യം അവിടെ നിന്ന് വിളിച്ചു പറയുകയാ, ആരെങ്കിലും കേറി ഇമാമത്ത് നിൽക്ക്, ആരെങ്കിലും കേറി ഇമാമത്ത് നിൽക്ക്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു കേറി ഇമാമത്ത് നിൽക്ക്. തന്റെ കണ്ണിന്റെ മുന്നിൽ മരണവപ്രാളത്തിൽ മൃഗങ്ങൾ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ തൊട്ടടുത്ത് നിന്ന് സ്വഹാബി നിസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞു, അവിടെ നിന്ന് സലാം വീട്ടി. സഹാബത്ത് മുഴുവനും മൃഗങ്ങളുടെ ചാടത്ത് വന്ന് വളഞ്ഞു നിൽക്കുകയാ. മൃഗങ്ങളെ ബോധമില്ലാതെ കിടക്കുകയാണ്. എല്ലാവരും അടുത്ത് വന്ന് നിന്ന് വിളിക്കുകയാണ്, എന്തെങ്കിലും ഒരു വസീയത്ത് നൽകുമോ? മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു വസീയത്ത് നൽകുമോ? എല്ലാവരും അടുത്ത് വന്ന് നിന്ന് വിളിക്കുമ്പോ മഹാനായ ഉമർ നിങ്ങൾക്ക് ബോധം വരുന്നില്ല, ഉമർ മിണ്ടുന്നില്ല. സഹാബികൾ മുഴുവനും അടുത്ത് നിന്ന് വിളിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര വിളിച്ചിട്ടും നിൽക്കാതെ, എത്ര വിളിച്ചിട്ടും എഴുന്നേൽക്കാതെ വന്നപ്പോ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചിട്ട് എഴുന്നേൽക്കാതെ വരുമ്പോ ആ ഉമർ നിങ്ങൾ പള്ളിക്കകത്തുണ്ട്. ആ ഉമർ നിങ്ങളുടെ മകനെ പള്ളിക്കകത്തുണ്ട്. സഹാബത്തിനോട് പറഞ്ഞത് എന്തെന്നറിയോ? സഹാബാ, എന്റെ ഉപ്പ എഴുന്നേക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാ. ഉപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാൻ ഒരു വഴി പറഞ്ഞു തരാ. ഞാൻ പറയുന്ന കാര്യം എന്റെ ഉപ്പാടെ ചെവിയിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ. അള്ളാഹുബെ പടച്ചവനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ കുത്തുകൊണ്ടിട്ട് താഴേക്ക് വീണു മരണപ്രാളത്തിൽ അവിടെ നിന്ന് ബോധമില്ല കിടക്ക. ആ സമയത്താണ് സഹാബികൾ വിളിക്കുന്നേ. ആര് വിളിച്ചിട്ടും എഴുന്നേക്കാതെ വന്നപ്പോ മകൻ പറയ, എന്റെ വാപ്പ എഴുന്നേക്കണമെങ്കില് ഞാൻ പറയണ കാര്യ ചെവിയിലൊന്ന് പറ.
ഞാൻ പറയുന്ന കാര്യം ആ ചെവിയിൽ ഒന്ന് പറ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹാബികൾ ചോദിച്ച് എന്തേ പറയണ്ടേ, എന്റെ ബാപ്പാടെ ചെവിയിൽ നിസ്കരിക്കാൻ സമയമായിന്നൊന്ന് പറയാൻ. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെവിയിൽ നിസ്കരിക്കാൻ സമയമായി എന്ന് പറയാൻ സഹാബികൾ അവിടെ നിന്ന് പറഞ്ഞപ്പോ മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഞെട്ടി ഉണർന്നു. ആദ്യം ചോദിച്ചത് മോനെവിടെന്നല്ല, അമൃതങ്ങൾക്ക് ബോധം വന്നപ്പോ ആദ്യം ചോദിച്ചത് നിങ്ങൾ നിസ്കാരം പൂർത്തീകരിച്ചോ സഹാബ? പൂർത്തീകരിച്ചു, അൽഹംദുലില്ലാ. എന്നെ കുത്തിയത് മുസ്ലിമാണോ? അല്ല, അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന്റെ മഹത്വത